മക്കനയുടെ ഒരു സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ കുറച്ച് കൂടുതലെല്ലാവരിലും അവനവൻ്റെ മതത്തിലേക്കും ജാതിയിലേക്കും കുറച്ച് കൂടുതൽ ഒതുങ്ങുന്നൊരു സമയം ആയതുകൊണ്ടാണ് അങ്ങനെ ആണെന്ന് തോന്നുന്നു. അതിൽ കൂടുതലായി ഉള്ളൊരു സമയത്താണ് മക്കനയുടെ പ്രസക്തി. അതുകൊണ്ട് മക്കന ഇപ്പം ഗോവ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പനോരമയിലേക്ക് സെലക്ഷൻ കിട്ടിയത് അതിൻ്റെ പ്രമേയത്തിൻ്റെ ഒരു ശക്തി കൊണ്ടൊക്കെയാണ്. ഒരു റഹീം എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, ആൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുള്ളൂ, ആളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ആൾ ഡയറക്റ്റ് ചെയ്ത് പറഞ്ഞു. ഒരു അലീക്ക ഒരു കോൺട്രാക്റ്റാണ്, അദ്ദേഹം ഈ പ്രമേയം കൊതിപ്പിച്ചിട്ട് പ്രൊഡ്യൂസറായതാണ്. പിന്നെ സന്തോഷ് കീഴാറ്റൂര്, ടെസ്നി ഖാൻ അങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകളും കുറേ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ പങ്കെടുത്തൊരു സിനിമയാണ്. അത് ഇപ്പോൾ ഉടനെ തന്നെ റിലീസുണ്ട്. അതിൽ നായികയുടെ അച്ഛൻ്റെ കഥാപാത്രം എനിക്ക്, അതും ഒരു സ്നേഹമാണ്, പ്രണയം. അതിന് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് അവരുടെ പ്രണയം അതിനെ തോൽപ്പിക്കരുതെന്നും, മുതിർന്നവരായിട്ട് അവർ അതിനെ തോൽപ്പിക്കരുതെന്നും, ഇഷ്ടമുള്ള മനസ്സുകൾ ചേർന്നിരിക്കണമെന്നും, അതിന് ജാതിയോ മതമോ വിലങ്ങുതടിയാവുമെന്നും പറഞ്ഞു വയ്ക്കുന്നൊരു സിനിമയാണ് മക്കന. അച്ഛൻ, ഞാൻ ശരിക്കും അവിടെ ഒരു വലിയ സമ്പന്ന കുടുംബമുണ്ട്. അത് ഒരു ഹാജിയാരുടെയാണ്, വളരെ എല്ലാവർക്കും സമ്മതനായ ഒരു ഹാജിയാരാണ്. അയാളുടെ പറമ്പിലൊരു പണിക്കാരനാണ് ഞാൻ. നാട്ടിലെല്ലായിടത്തും കൂലിപ്പണിക്ക് പോകും, മൺവെട്ടി കെട്ടുകാരൻ എല്ലാ പണിക്കും പോകുന്ന ഒരാൾ. എനിക്കൊരു കുടുംബമുള്ളത് മോള് മാത്രമേ ഉള്ളൂ, മോള് എൻ്റെ ഭാര്യയും അമ്മയും. ഈ അമ്മുമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൂടെ ഭയങ്കര ഓമനയായിട്ടുള്ള മോള്. അപ്പോൾ അവളെ കോളേജിലൊക്കെ പഠിപ്പിക്കുക, അവൾ സുന്ദരിയാണ്, അവളുടെ ഒരുപാട് സ്വപ്നം കാണുന്ന അച്ഛനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഗുരുവായൂർ യാത്ര പോകും, കൃഷ്ണനെ കാണാൻ പോകും. പോകുമ്പോഴത്തേക്കും പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മമ്മയോ അമ്മയോ അമ്മ ഇതുവരെ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല. അതിന് മോള് കലയുകയൊക്കെ ചെയ്യും, മോളെയും കൊണ്ട് മോളുടെ ജന്മനാളിന് ഗുരുവായൂർ പോവുക. അങ്ങനെ ഒരു അച്ഛൻ പണി മുടക്കിയിട്ട്. അപ്പോൾ ഈ ഇവൾക്കുണ്ടാവുന്നൊരു പ്രണയമാണ്. അത് ആ സമ്പന്നതയുള്ള ആ ഞാൻ പണിക്കൊക്കെ പോകുന്ന വീട്ടിലെ ഹാജിയാരുടെ മോള് മോനുമായിട്ട് അവൾക്ക് ഭയങ്കര പ്രണയത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഞെട്ടിപ്പോകുന്നൊരവസ്ഥയല്ലേ. പക്ഷേ അതിന് എങ്ങനെയാണ് ആ ഹാജിയാർ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഒരുപാട് കുത്തിത്തിരിപ്പ് വരുന്നുണ്ട്, അവിടെ നാട് നിന്ന് കത്താൻ പാകത്തിന് ഊർജം പകരുന്നവരുണ്ട്. പക്ഷേ അതിനെ വളരെ മനോഹരമായിട്ട് ലളിതമായിട്ട് ആ സ്നേഹത്തിനൊരു ഉടവ് പറ്റാതെ അദ്ദേഹം അതിന് പര്യവസാനിപ്പിക്കുന്നതാണ് മക്കനയുടെ കഥ. അതിലൊരു അന്വേഷണം കൂടെ ഉണ്ട് ജി. അന്വേഷണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് കഥാപാത്രങ്ങൾ, എനിക്ക് എല്ലാവരെയും പോലെ അങ്ങനെ ഒരുപാട് പെട്ടെന്നൊരു കഥാപാത്രം കഥ എഴുതി ഉടനെ ഇപ്പം ജോഷി സാറിനെ പോലെയുള്ള ആൾക്ക് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ എന്നതുപോലെ, അതുപോലെ എല്ലാ ഡയറക്ടർമാരെ സംബന്ധിച്ചും അവരുണ്ടാക്കുന്ന സിനിമയിലും എല്ലാ സിനിമയിലും ഒന്നും എനിക്ക് കയറി അഭിനയിക്കാൻ പറ്റത്തില്ല, എൻ്റെ പരിമിതികളാണ്, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അന്വേഷണം വേറെ ചില പരീക്ഷണ സിനിമകളും കുറച്ച് ചിലവ് ചുരുക്കി ചെയ്യുന്ന ചില പടങ്ങളുണ്ട്. അത് ചിലത് കളത്തിലാവും, ചിലത് കളത്തിന് പുറത്താവും. അവിടെയൊക്കെ പെടുമ്പോഴത്തേക്കും ചില പടങ്ങൾ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കിയില്ലെങ്കിലും അവർക്ക് വേറെ ചില തലങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള പടങ്ങളിൽ ചെന്ന് പെടുന്നത് കൊണ്ടാണ്, അത് എൻ്റെ ഒരു അന്വേഷണം കൂടെയാണ്. അത് അറിഞ്ഞു അറിയാതെ വന്നു പെടുന്നതല്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന് ഞാനായിട്ട് ചെന്ന് പെടുന്നതാണ്, എൻ്റെ ഉത്സാഹം കൊണ്ട് പെടുന്നതാണ്. കുറേ മാറ്റങ്ങളില്ലേ, പുതിയ സിനിമ, പുതിയ സംവിധായകർ, മാറ്റങ്ങൾ, രാഷ്ട്രീയമായ മാറ്റം, നമ്മുടെ അല്ലാതെ തന്നെ പ്രപഞ്ചത്തിലുള്ള മാറ്റം, ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ വരുന്ന ചെറുപ്പക്കാരും മനസ്സിലും ഒരുപാട് അലയടിക്കുന്നുണ്ട് പല വിഷയങ്ങളും. അവരുടെ നിന്ന് നമുക്കൊരുപാട് പഠിച്ചിട്ട് വരുന്നവരല്ല, പക്ഷെ അവർ മനസ്സിൽ സിനിമ നിറച്ചിട്ട് വരികയാണ്. അവർ അവരുടെ ഉപകരണത്തിൽ അവർ അപ്പോഴപ്പോഴും കണ്ട് കണ്ട് സിനിമ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ മാറ്റത്തിൽ നമ്മൾ വശമതരായാൽ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സിനിമയിൽ ചെല്ലാൻ പറ്റും. അതൊക്കെ പുതിയ ജനറേഷൻ്റെ കയ്യിലാണ്. ആ പ്രതീക്ഷയാണ് എനിക്കുമുള്ളത്. അത് സ്വപ്നമാണ്, ഒരു സ്വപ്നം കണ്ടതുപോലെയാണ്. എനിക്ക് അതല്ലാതെ വിവരിക്കാൻ പറ്റാത്ത വിധം ഭയങ്കര കളർഫുള്ളായിരുന്നു. എൻ്റെ ചലനങ്ങളും ഒക്കെ യാന്ത്രികമായി പോയിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതൊക്കെ തകിടം മറിഞ്ഞു പോയിട്ടുണ്ട്. നല്ല കാഴ്ചയും നല്ല അനുഭവവും. അനുഭവം വെച്ചാൽ ഭയങ്കര ഭാഗ്യം. ഒരുപാട് നമ്മളെല്ലാ കലാകാരന്മാർക്കും അതുപോലെ കിട്ടട്ടെ, അത് ആ അനുഭവം ഉണ്ടാവട്ടെ. മലയാള സിനിമയ്ക്ക് ഇതുപോലെ ഇനിയും തലങ്ങളിലേക്ക് പോകട്ടെ. നമ്മുടെ ഇന്ത്യൻ, നമ്മുടെ രാജ്യം ഇന്ത്യൻ സിനിമയെ മലയാള സിനിമയാണ്, മലയാള സിനിമകളെ അറിയിച്ച പാരമ്പര്യമുള്ളവരല്ലേ നമ്മൾ. അതുപോലെ തന്നെ മലയാളം ഇനിയും ശക്തമായ സിനിമ വരും, പുതിയ സംവിധായകരിലൂടെ തന്നെ ആയിരിക്കും. ഒരുപാട് കലാകാരന്മാർക്ക് രാജ്യത്തുള്ള
വലിയ മേളകളിലേക്ക് പങ്കെടുക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.